കരയമ്മലെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ജനറേറ്റർ തെക്കുംകര പഞ്ചായത്തിലെ വീരോലിപാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നൽകി. ദീർഘനാളുകളായുള്ള ഒരു ആഗ്രഹമാണ് ഇതോടെ സാധ്യമായത്. ആരോഗ്യ കേന്ദ്രത്തിലെ ഇടക്കിടെയുള്ള വൈദ്യുതി തടസ്സം മൂലം ജീവനക്കാർ വല്ലാത്ത പ്രയാസമാണ് നേരിട്ടിരുന്നത്. ഇതിനൊരു പരിഹാരം കാണാൻ എംഎൽഎയ്ക്ക് സാധിച്ചു. ചടങ്ങിൽ നേതാക്കളായ ജേസൺ മാത്യു, വരീദ് ചിറ്റിലപ്പിള്ളി, ടി വി പൗലോസ്, ജോണി ചിറ്റിലപ്പിള്ളി, എൻ ജെ ഐസക്, ബിന്നി ജോൺസൺ എന്നിവർ എംഎൽഎയോടൊപ്പം സന്നിഹിതരായിരുന്നു. വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയോര മേഖലയാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ വീരോലിപ്പാടം എന്നുള്ള സ്ഥലം. വീരോലിപ്പാടത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടാണ് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. ബഹുമാന സി എൻ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് 2015 കാലാവധി പൂർത്തിയാകുന്ന സമയത്താണ് അനുവദിച്ചത്. അതിനുശേഷം ഞാൻ വന്നതിന് ശേഷമാണ് 2016-17 കാലഘട്ടങ്ങളിലായി വീരോലിപ്പാടത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ വലിയ കെട്ടിടം, ഏതാണ്ട് 1 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതിനുശേഷം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സംസ്ഥാനത്ത് ആദ്യമായി കുടുംബാരോഗ്യ കേന്ദ്രം നിങ്ങൾ അനുവദിച്ച സമയത്ത് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ആദ്യമായി കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയത് വീരോലിപ്പാടം ഹെൽത്ത് സെൻ്ററാണ്. അതിനുശേഷം ആദരം പദ്ധതി ആദ്യമായി ഈ മണ്ഡലത്തിൽ അനുവദിച്ചപ്പോൾ ആദ്യമായി ആദരം പദ്ധതി അനുവദിച്ച പ്രൈമറി ഹെൽത്ത് സെൻ്റർ വടക്കാഞ്ചേരിയിലെ തെക്കുംകര പഞ്ചായത്തിലെ വീരോൽപ്പാടം പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യങ്ങളൊന്നായിരുന്നു, നിരവധി കാലങ്ങളായി കറണ്ട് എപ്പോഴും പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടിയാണ് എംഎൽഎ ഫണ്ടിൽ നിന്നും ഏതാണ്ട് 7.5 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് പുതിയ ജനറേറ്റർ കൂടി സ്ഥാപിച്ചിട്ടുള്ളത്. 1-2 ദിവസത്തിനകം അതിൻ്റെ മുഴുവൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൂടി പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി ഈ മലയോര മേഖലയിലെ, പ്രത്യേകിച്ച് തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും വലിയ രീതിയിൽ അവരുടെ ആതുര സേവന കാര്യങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ മാതൃകാപരമായ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി വീരോലിപ്പാടം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മാറുകയാണ്.